ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോസാ ചെടികൾ നട്ടുവളർത്തുന്ന എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അതിലുണ്ടാകുന്ന കീടശല്യം. പ്രത്യേകിച്ചും ചൂട് കൂടുതലുള്ള ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ റോസാ ചെടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ ഇലകൾ ചുരുണ്ടു പോകുന്നത്. അതുപോലെ തന്നെ ആ പ്ലാന്റിൽ ഉണ്ടാകുന്ന മൊട്ടുകൾ കരിഞ്ഞു പോകുന്നതായിട്ടും കാണാം. ചില മൊട്ടുകൾ വിരിഞ്ഞാൽ തന്നെ ഭംഗിയും ഷേപ്പുമില്ലാത്ത കളറ് ഡിമ്മായിട്ടുള്ള വളരെ ചെറിയ പൂക്കളായിരിക്കും വിരിയുന്നത്. പിന്നീട് ആ ചെടിയിൽ ഇലകളൊന്നുമില്ലാതെ വെറും തണ്ട് മാത്രമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെ മുരടിപ്പ് വന്ന ഏതൊരു റോസാ ചെടിയെയും നല്ല ഭംഗിയുള്ള ഹെൽത്തി പ്ലാന്റാക്കി മാറ്റാൻ സഹായിക്കുന്ന നല്ലൊരു ഇൻസെക്ടിസൈഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. റോസാ ചെടികളുടെ ഇലകൾ ചുരുളുന്നതിൻ്റെയും മൊട്ടുകൾ കരിയുന്നതിൻ്റെയും കാരണം ത്രിപ്സ്, സ്പൈഡർമൈറ്റ് പോലുള്ള ചെറിയ ജീവികൾ വന്നിരുന്ന് ഇലകളിലെയും മൊട്ടുകളിലെയും നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടാണ്. ചുരുണ്ടിരിക്കുന്ന ഇലകൾ നോക്കിയാൽ സ്ക്രാച്ച് പോലെയും ഇലകൾ കരിഞ്ഞിരിക്കുന്നത് പോലെയും കാണാൻ സാധിക്കും. ഇങ്ങനെ കീടശല്യം വന്ന ഒരു ചെടിയാണെങ്കിൽ അതിലെ ഹെൽത്തി അല്ലാത്ത കമ്പുകളും ചുരുണ്ടിരിക്കുന്ന ഇലകളുമെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്, ആ കട്ട് ചെയ്ത ഭാഗത്ത് മഞ്ഞൾപ്പൊടിയോ അതല്ലെങ്കിൽ സാഫോ പുരട്ടി കൊടുക്കാറുണ്ട് അല്ലേ. എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, ഈ ഒരു ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി കട്ട് ചെയ്തെടുത്ത ഇലകളും കമ്പുകളും മറ്റുള്ള ചെടികളുടെ അടുത്തൊന്നും ഇട്ട് വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കത്തിച്ച് നശിപ്പിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതല്ലെങ്കിൽ മറ്റുള്ള ചെടികളിലേക്കും കൂടി ഇതിലുള്ള കീടങ്ങൾ പെട്ടെന്ന് വ്യാപിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻസെക്ടിസൈഡ് ഏതാണെന്നും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പിന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഇതാണ് എക്സോഡസ് പ്ലാന്റ് പ്രൊട്ടക്ടർ ഇൻസെക്ടിസൈഡ്. ഇത് 100% ഓർഗാനിക് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡാണ്. അതുകൊണ്ട് തന്നെ ഒരു പേടിയുമില്ലാതെ നമുക്കിത് യൂസ് ചെയ്യാം. പലരും പറയാറുണ്ട് വീട്ടിൽ ചെറിയ കുട്ടികളും പെറ്റ്സൊക്കെ ഉള്ളത് കാരണം കെമിക്കൽ ഉപയോഗിക്കാൻ പേടിയാണ്, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ അതിനൊന്നും അത്ര റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാനും അത് കൃത്യമായ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊന്നും സമയം കിട്ടാത്ത പലരും ഉണ്ട്. ജോലിത്തിരക്കൊക്കെ കാരണം പലർക്കും അതിനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ എക്സോഡസ് പ്ലാന്റ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഇൻസെക്ടിസൈഡ്. ചെടികളിലുണ്ടാകുന്ന ത്രിപ്സ്, മീലിബഗ്, സ്പൈഡർമൈറ്റ്, ഫംഗസ് ഇങ്ങനെയുള്ള കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമെല്ലാം ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കൂടാതെ ചെടികൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാനും സഹായിക്കുന്ന നല്ലൊരു ഇൻസെക്ടിസൈഡാണിത്. ഇനി ഈ എക്സോഡസ് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ചെടികളിൽ വന്ന ചേഞ്ചാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് മുരടിപ്പ് വന്ന ഒരു റോസാ ചെടിയായിരുന്നു. 4 ദിവസം മുമ്പാണ് ഞാൻ ഈ ചെടിയിൽ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ആദ്യം ഉണ്ടായിരുന്ന ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ഇത് എല്ലാ ഇലകളും കട്ട് ചെയ്ത് കളയാതിരുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇലകളും കമ്പുകളും ഒന്നും കട്ട് ചെയ്ത് ഒഴിവാക്കാതിരുന്നത്. പക്ഷേ എന്നിട്ടും ഇതിൽ നല്ല രീതിയിൽ 4 ദിവസം കൊണ്ട് തന്നെ പുതിയ തളിർപ്പുകളും ഓരോ തളിർപ്പിലും മൊട്ടുകളും വന്നിട്ടുണ്ട്. ഇത് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. 1 ആഴ്ചക്ക് ശേഷം ഈ ഒരു പ്ലാന്റിലുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ. നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഇലകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള തളിർപ്പുകളും എല്ലാം വന്നിട്ടുണ്ട്. പ്ലാന്റ് നല്ല ഹെൽത്തി ആണെങ്കിൽ മാത്രമേ അതിലുണ്ടാകുന്ന പൂക്കൾക്ക് നല്ല ഷേപ്പും കളറും നല്ല ഭംഗിയും ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതിൽ വരുന്ന തളിർപ്പുകൾ നോക്കിയാലും നമുക്ക് പ്ലാന്റ് ഹെൽത്തി ആണോ എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ലൈറ്റ് മെറൂൺ ഷെയ്ഡിലുള്ള തളിർപ്പുകളാണ് വരുന്നതെങ്കിൽ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഈ എക്സോഡസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ലിക്വിഡ് ഫോമിലുള്ള ഒരു ഇൻസെക്ടിസൈഡാണ്. ഇതിൻ്റെ ഡോസ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1.5 മില്ലി മുതൽ 2 മില്ലി വരെയാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഒരു മെഷറിംഗ് ക്യാപ്പിൽ അളന്നെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊരു കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു അല്പം ലിക്വിഡ് സോപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവാതെ പ്ലാന്റിൽ സ്റ്റിക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് സോപ്പ് ചേർത്ത് കൊടുക്കുന്നത്. മൈൽഡായിട്ടുള്ള ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് അല്ലെങ്കിൽ ഷാംപു ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഡിഷ് വാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി.
ആദ്യം ഇത് രണ്ടും അല്പം വെള്ളമൊഴിച്ച് മിക്സാക്കി എടുക്കണം. തിക്കായിട്ടുള്ള ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്യാതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അടിയിൽ അതിങ്ങനെ ഇളകാതെ കിടക്കും. ഇനി ഇതിലേക്ക് ഡൈലൂട്ട് ചെയ്യാനുള്ള വെള്ളം എടുക്കുമ്പോൾ പകുതി നോർമൽ വാട്ടറും പകുതി കോൾഡ് വാട്ടറും എടുക്കുന്നതാണ് നല്ലത്. ആദ്യം ഞാനിതിലേക്ക് ഒഴിക്കുന്നത് അര ലിറ്റർ നോർമൽ വാട്ടറാണ്. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കോൾഡ് വാട്ടറാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. അര ലിറ്റർ കോൾഡ് വാട്ടറിന് പകരമായിട്ട് അഞ്ചോ ആറോ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെ തണുത്ത വെള്ളവും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്യുമ്പോഴാണ് ഇതിന് പെട്ടെന്നുള്ള നല്ല റിസൾട്ട് കിട്ടുന്നത്. തണുപ്പ് കാലത്തെയും മഴക്കാലത്തെയും അപേക്ഷിച്ച് വേനൽക്കാലത്ത്, അതായത് നല്ല ചൂടുള്ള ടൈമിലാണ് ഈ ത്രിപ്സിൻ്റെയും മൈറ്റ്സിൻ്റെയും ശല്യം കൂടുതലായിട്ടും ചെടികളിൽ കാണാറുള്ളത്. അതിൻ്റെ കാരണം തണുപ്പും വെള്ളവും, അതായത് മഴക്കാലത്ത് ചെടികളുടെ ഇലകൾ എപ്പോഴും നനഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈ കീടങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ തണുപ്പ് തട്ടിക്കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കീടങ്ങളെല്ലാം നശിച്ചു പോകും. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഇലകളുടെയും അടിഭാഗത്തും നല്ല ഫോഴ്സിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കീടങ്ങൾ വന്നിരിക്കുന്നത് ഇലകളുടെ അടിഭാഗത്തായിട്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. കീടങ്ങളൊന്നും തന്നെ ആ ചെടിയിൽ അവശേഷിക്കാത്ത രീതിയിൽ ചെടി മൊത്തമായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഈ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. ഇതും മുരടിപ്പ് വന്നൊരു റോസായിരുന്നു. ഇതിനിപ്പോൾ എക്സോഡസ് സ്പ്രേ ചെയ്തിട്ട് 5 ദിവസമായിട്ടുണ്ട്. അപ്പോഴേക്കും ഈ റോസിൽ വന്ന മാറ്റം നിങ്ങൾ കണ്ടല്ലോ. ഇത് ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം എൻ്റെ കുറേ റോസ് ചെടികൾ ഇരിക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ്. ഞാൻ ആദ്യമായിട്ട് ഈ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഇതിൽ നിറയെ മുകളങ്ങൾ വന്നതായിട്ട് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അത്ര പെട്ടെന്നാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ റോസ് ചെടി നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വരും. എനിക്കിതിന് 100% റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ റോസ് ചെടികൾക്ക് മാത്രമല്ല, നമുക്ക് മറ്റെല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും ഉപയോഗിക്കാം കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത്രയും ആളുകളാണ് റോസ് ചെടിയുടെ മുരടിപ്പിനുള്ള നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമോയെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ കുറേ പേരെന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, റോസാ ചെടി ഞങ്ങളിനി വാങ്ങിക്കുന്നില്ല, റോസാ ചെടി മടുത്തുപോയി, ഒരുപാട് പൈസക്ക് റോസാ ചെടി വാങ്ങിച്ചിട്ട് എല്ലാം നശിച്ചു പോയി, അഥവാ ഒന്നോ രണ്ടോ പിടിച്ച് കിട്ടിയാൽ തന്നെ അതിൽ ഇലകളും ഇല്ല പൂക്കളും ഇല്ലാതെ വെറും തണ്ടു മാത്രമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഹൈബ്രിഡ് റോസ് വാങ്ങാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ പറയുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളാരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു റോസാ ചെടിയെങ്കിലും ഇല്ലാതിരിക്കില്ല അല്ലേ. ആ ഒരു ചെടിക്ക് നിങ്ങൾ ഈ ഒരു ഇൻസെക്ടിസൈഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് റോസാ ചെടി വളർത്താനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടാവും. നാടൻ റോസ് ആണെങ്കിലും ഹൈബ്രിഡ് റോസ് ആണെങ്കിലും അതിന് വേണ്ടത്ര കെയറിങ് നമ്മൾ കൊടുക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കീടശല്യമൊക്കെ അതിൽ വരുന്നത്. നമ്മൾ തന്നെയാണ് ആ ചെടിയെ നശിപ്പിച്ച് കളയുന്നത്, അല്ലാതെ ആ ചെടി സ്വയം നശിച്ചു പോകുന്നതല്ല. ഏതൊരു ചെടിയാണെങ്കിലും അതിൻ്റെ ബേസിക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വളർത്തൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ ഗാർഡൻ ടിപ്സ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.